ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ഫസ്റ്റ് ബൈറ്റ് വൺസ് അഗെയിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇന്ന് ബ്രെഡ് ഓംലെറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റിൻ്റെ രണ്ട് ടൈപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് സ്വീറ്റും ഒന്ന് സ്പൈസിയും. ഇത് രണ്ട് തരവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സവാളയാണ്. സവാള നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിയണം. ഇത് ഞാൻ ഒരു സവാളയാണ് കൊത്തി അരിഞ്ഞിട്ടുള്ളത്, ഒരു വലിയ സവാള. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സ്, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ രണ്ട് പച്ചമുളക്. നമ്മൾ എരിവിന് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് രണ്ടെണ്ണം ഇട്ടത്. കുരുമുളക് വേണ്ടവർക്ക് കുരുമുളക്, മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാനിപ്പോൾ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 കോഴിമുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ഓംലെറ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തതായിട്ട് സ്വീറ്റ് ബ്രെഡ് ഓംലെറ്റിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇത് ഏകദേശം 10 ബ്രെഡ് പീസ് ചെയ്യാനുള്ളത് ഉണ്ടാകും. അതുപോലെ സ്വീറ്റ് ആണെങ്കിലും 3 കോഴിമുട്ട എടുക്കുമ്പോൾ 15 പീസ് ചെയ്യാനും ഉണ്ടാകും. അതിനുവേണ്ടി ഒരു ബൗളിൽ അഗെയിൻ 3 കോഴിമുട്ട തന്നെയാണ് ഞാൻ ഇതിനും എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ 3 കോഴിമുട്ടക്ക് 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടത്. ഇനി ഞാനിവിടെ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി. ഈ ഏലക്കാപ്പൊടി മാത്രം ഇട്ടാലും മതി, അതല്ലെങ്കിൽ സിനമൻ പൗഡർ ഇടേണ്ടവർക്ക് സിനമൻ പൗഡർ ഇടാം. ഇനി നമുക്ക് ആദ്യം കലക്കി വെച്ച ബാറ്ററിൽ ബ്രെഡ് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യെന്ന് പറയുമ്പോൾ ഡാൾഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം, ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നമുക്ക് രണ്ട് സൈഡും മുരിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ തീ ഒരുപാട് സ്ലോ ആക്കിയിട്ടാൽ മൊരിഞ്ഞ് ബ്രെഡ് ഹാർഡായി പോകും, അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട് ഏകദേശം. നമുക്കിനി മധുരമുള്ളത് മുക്കി പൊരിച്ചെടുക്കാം. മധുരമുള്ളത് ഇടുമ്പോൾ ചൂട് നന്നായി ശ്രദ്ധിക്കണം, കാരണം എപ്പോഴും മധുരമുള്ള എന്തും പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. നമുക്കതും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ബാറ്ററിൽ പാല് ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും ബൈ.